ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫിഷ് ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഫ്രഷ് ആയിട്ട് എങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നാണ്. ഇപ്പം ഞാനിവിടെ ഫിഷ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നാൽ അപ്പോഴത്തന്നെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ സൂക്ഷിക്കാൻ. ഒരു പ്രാവശ്യം ഫ്രിഡ്ജിൽ വെച്ചത് കഴുകിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം എടുത്ത് വെക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഷ് നമുക്കിപ്പോൾ എത്ര പീസായിട്ടാണോ വേണ്ടത് ആ ഒരു ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ നമുക്ക് പല ദിവസങ്ങളിലെ ഉപയോഗത്തിനായിട്ട് എടുക്കാനുള്ളതാണെങ്കിൽ വേറെ വേറെ പാത്രങ്ങളിലാക്കി വേണം വയ്ക്കാൻ. ഇപ്പോൾ ഇത് ഒരു ദിവസത്തെ ആവശ്യത്തിനായിട്ടുള്ളതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം വീട്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കുവാണ്. ആ ബ്ലഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അതിനകത്ത്, ആ ബ്ലഡൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ എടുത്തതിന് ശേഷം കഴുകിയെടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്നാണോ ഉപയോഗിക്കുന്നത് അന്ന് മാത്രമേ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വീണ്ടും ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് എടുക്കുക വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ, ഞാനിവിടെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏതിലാണോ മീൻ സൂക്ഷിക്കുന്നത് അതുപോലെ എടുക്കണം. ഇപ്പോൾ നമ്മളൊരു വലിയ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഓരോ ദിവസം എടുക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ മീൻ ഇതുപോലെ ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് വെച്ച് കൊടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ കുറേ ദിവസം ഒരു ആഴ്ചയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മീനിനൊരു ഉണക്ക മീനിൻ്റെ ഒരു ടേസ്റ്റോ ഒരു കെട്ട ടേസ്റ്റോ ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു ഉണക്ക മീനിൻ്റെ ടേസ്റ്റോ അതല്ല, അല്ലാതെ കേടായ ടേസ്റ്റോ ഒന്നും മീൻ ഉണ്ടാവില്ല. ഇപ്പോൾ എന്താ, ഞാൻ കഴുകി വൃത്തിയാക്കിയ മീനാണ് ഈ ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മൂന്ന് വലിയ പീസാണ് ഒരു ദിവസം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കണ്ടെയ്നറിനകത്ത് ആക്കിയത്. അപ്പോൾ എന്താ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ സാധാരണ പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മീനിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ മീനും നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി തന്നെ നിൽക്കണം, ഒട്ടും തന്നെ പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. നമ്മൾ കൈകൊണ്ടൊന്ന് നോക്കുക എല്ലാ മീനിൻ്റെ മുകൾ ഭാഗം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ നിന്നാൽ മാത്രമേ ഈ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ ഒട്ടും തന്നെ കേടാവാതെ ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മീനൊക്കെ ഉണ്ടെങ്കിൽ വേറെ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് അടയ്ക്കുവാണ്. അതുപോലെ തന്നെ അടച്ച് വെക്കാനും ശ്രദ്ധിക്കണം. കവറിൽ വെക്കാനും പാടില്ല. കവറിൽ നമുക്കിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കാൻ പറ്റില്ല. അതാണ് ബോക്സ് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ അടച്ചു വച്ചിട്ടുണ്ട്. ഒരു അടപ്പുള്ള പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ, ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാനുള്ള ഒരു പാത്രം. ഇനി നമ്മളിത് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രീസറിൽ ഫ്രീസറിടയ്ക്ക് ഓഫ് ചെയ്തിടാനോ ഒന്നും പാടില്ല കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കണം. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ മാസം കഴിഞ്ഞിട്ട് ഈ മീൻ എടുത്തു കഴിഞ്ഞാലും ഇതിന് ഒരു ഉണക്ക മീനിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇല്ലാതായ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഫ്രഷായിട്ട് വാങ്ങിയതുപോലെ തന്നെ ഇരിക്കും. ഒന്ന് ചെയ്ത് നോക്കുക, അത് ആ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല മീൻ വേണം കേട്ടോ ഇങ്ങനെ സൂക്ഷിക്കാൻ. ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യായതിനു ശേഷം ഞാനൊന്ന് എടുത്ത് കാണിക്കുവാണ്. ഇതിപ്പോൾ ഒരു മാസമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച മീൻ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഇതുപോലെ കട്ട് ചെയ്യായിട്ടായിരിക്കും ഫ്രിഡ്ജിൽ ഈ മീൻ ഇരിക്കുന്നത്. ഇനി നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ മീൻ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ട് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഈ ഒരു ചെറിയ ഈ ബോക്സോടുകൂടി തന്നെ വെള്ളം എടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് മുക്കി വെച്ചിരുന്നാൽ ഈ ഐസെല്ലാം മെൽറ്റായിട്ട് ഫിഷ് നന്നായിട്ട് അതിലേക്ക് ഐസൊക്കെ പോയതിന് ശേഷം കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഐസെല്ലാം മെൽറ്റായി പോയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ഐസൊക്കെ മാറിക്കിട്ടും. അപ്പം അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം ഇതിപ്പം ഒന്ന് കാണിച്ചതിന് ശേഷം തിരിച്ച് ഫ്രീസറിൽ തന്നെ വെക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.